ലൈഫ് ഇടപാടിലെ സി ബി ഐ അന്വേഷണത്തിനെതിരെ യൂണിറ്റാക് ഉടമ സന്തോഷ് ഈപ്പനും സുപ്രീംകോടതിയെ സമീപിച്ചു. വിദേശ സംഭാവന സ്വീകരിച്ചതിൽ ചട്ടലംഘനം ഇല്ലെന്നാണ് വാദം. സി ബി ഐ മറുപടിയും നൽകിയിട്ടുണ്ട്. പി ആർ സുനിൽ ചേരുന്നു ദില്ലിയിൽ നിന്ന്. സുനിൽ, എന്തൊക്കെയാണ് സന്തോഷ് ഈപ്പന്റെ വാദങ്ങൾ? ഒപ്പം സി ബി ഐ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അബ്ജോദ്, ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമെന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാരാണ് സി ബി ഐ അന്വേഷണത്തിനുള്ള ഹൈക്കോടതി തീരുമാനം ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിലെത്തിയത്. ഈ കേസിൽ നേരത്തെ കേന്ദ്ര സർക്കാരിനും സി ബി ഐക്കും സുപ്രീംകോടതി നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസിനാണ് ഇപ്പോൾ സി ബി ഐ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നുവെന്ന ഒരു നിരീക്ഷണം, ഒരു കണ്ടെത്തൽ സി ബി ഐ ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിദേശ സംഭാവന സ്വീകരിച്ചതിലെ ക്രമക്കേട് അന്വേഷിക്കേണ്ടതുണ്ട്. കരാർ ലഭിക്കുന്നതിനായി കൈക്കൂലി നൽകിയെന്ന് ഈ പദ്ധതിയിലെ കരാറുകാരനായ സന്തോഷ് ഈപ്പന്റെ മൊഴിയിൽ തന്നെ വ്യക്തമാണ്. കരാറിലെ പല ഇടപാടുകളും നിയമവ്യവസ്ഥകൾ ലംഘിച്ചാണ് നടത്തിയിരിക്കുന്നത്. കൈക്കൂലി ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ ലഭിച്ചു എന്നും സി ബി ഐ ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ ഹർജിക്കൊപ്പം തന്നെ ഈ പദ്ധതിയിലെ കരാറുകാരനായ സന്തോഷ് ഈപ്പനും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. ചട്ടലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്.